Let's hear it from you. എന്താണ് അവിടെ നടന്നത്? അന്ന് കാട്ടു തീ പടർന്നു. ഫ്രണ്ട്സ് ആദ്യത്തെ വെട്ടിന് നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ നമ്മളെന്തായാലും എന്തായാലും കൊല്ലാൻ വരും. അവൻ ഡാന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കൊല്ലാനാന്നാണ്. അവൻ്റെ അടുത്ത് പോകണ്ട കേട്ടോ, വെട്ടി പരത്തിക്കളെ. ഓ, അവൻ പുറകേ എന്ന് വന്ന് വെട്ടണുണ്ട്. ഓ, പറ്റിക്കേ അടിപൊളി പോലെ അപ്പുറം മഴ വരും. എന്നിട്ട് വീണ്ടും ചാടിയ അങ്ങോട്ട് പോയി. ഇത് കൊള്ളാലോ കളി. എടാ ഇനി വന്നണ്ട, ദൈവമേ നിലത്തിറങ്ങി അവൻ വെട്ടിക്കളയും. ഗൈസ്, ഞാൻ കരച്ചിട്ട് കളിച്ചാല് അയ്യമ്പുജിയും വഴക്കു പറയും. ഒരു കാര്യം ചെയ്യ്, ഞാനില്ല, നിങ്ങൾ കളിച്ചോ. അപ്പം ഗായ്സ്, നമ്മൾ പുനർജനിച്ചിട്ടുണ്ട്. ഇനി ഗായ്സ് ഇനി അങ്ങോട്ട് പോകണം. ഇവിടെ എന്താ ഭയങ്കര ഇരുട്ട്. എനിക്ക് തോന്നുന്നു ലോഡിങ്ങിൻ്റെ പ്രശ്നമൊന്നും വന്നു. അപ്പം ഗായ്സ്, നമ്മൾ വീണ്ടും അവൻ്റെ ക്യാസിലവിടെ വരെ എത്തി. ഇതേ ഗായ്സ്, ഇതാണ് മായക്കണ്ണൻ ഡൈവ്. ഇത് തുറപ്പിടുവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇത് നീന്തൽ മത്സരമോ? ആഹാ, എനിക്ക് നീന്തൽ മത്സരം. ബാബാ, ആരാദ്യം അവിടെ എത്തും? എനിക്ക് തോന്നുന്നു അവനെ എത്തുള്ളൂ ഗായ്സ്. അവനെത്തുള്ളൂ. ആ, അവനെത്തി ഗായ്സ്. ആരാദ്യം ഗ്യാസിൻ്റെ അകത്ത് കയറും? ഞാൻ കയറും. ഞാൻ അടിവഴി പോയി കയറും. ഫ്രണ്ട്സ്, ഇവനി സർവറിൽ നിന്ന് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച നടക്കുകയുള്ളൂ. ഇവൻ ഇതുവരെയും പോയിട്ടില്ല ഭണ്ഡാരം പിടിക്കാൻ. ആ, അവൻ കയറണുണ്ട് അകത്തോട്ട്. പിന്നെ എന്തെടുക്കുവാണ്? എൻ്റെ സാധനങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ആ, 22 കുറച്ച് മാത്രമേ ഉള്ളൂ. എന്താ ഈ ബാമ്പ് എടുക്കാൻ പറ്റാത്തത്? അറിയില്ല ഗൈസ്, അതെന്താ സംഭവം എന്നറിയില്ല. യുവർ ജങ്ക്. ആ, അപ്പം എൻ്റെ സാധനങ്ങൾ ഇവൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ആവശ്യമുള്ള എടുത്ത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഗൈസ്, ബാക്കി നീ കുഴിഞ്ഞിരുന്നു. ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഓടിക്കളയാം. വിക്കാറവൻ അതിൻ്റെ ദേഷ്യത്തിൽ വെട്ടിക്കളയും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഓടി ഓടി എത്തി. ഇതാരാണ്? ഓടാലിക്കോട്ടാ മുന്നോ. അയ്യോ, ഓടിക്കോ. ഓ, ഷിറ്റ് ഫീവർ ഗൈസ്, ഷിറ്റ് ഫീവർ. അപ്പം നമ്മൾ നമ്മുടെ ബേസിലെത്തി ഗൈസ്. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ടോർപ്പിഡോ വരും. അപ്പം അതിനു മുമ്പ് നമുക്ക് ഷവലല്ലല്ലോ, മറ്റേ സാധനമില്ലേ കിളക്കണത് മണ്ണ്, ആ സാധനം ഒരെണ്ണം വേണം. അതല്ലാണ്ട് പിന്നെ നമ്മുടെ ഡയമണ്ട്സൊക്കെ നമ്മൾ നമ്മുടെ സീക്രട്ട് ചെസ്റ്റിൽ ഒളിപ്പിച്ച് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ആ സാധനം അങ്ങനെ. ഓ, ആ ഓക്കെ, അതപ്പോൾ എടുത്തത് എന്തിനാ ഇപ്പം എടുത്തത്? ആയിസ്, അപ്പം നമുക്ക് ഡയമണ്ട്സ് അങ്ങ് വെച്ചേക്കാം. മറ്റേ സാധനം എടുത്തത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി ഗൈസ്. ഫ്രണ്ട്സ്, അപ്പം ടോർപ്പിഡ ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും അവൻ വന്നേക്കണത്. അപ്പോൾ അതെന്തായാലും നന്നായി. ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ മടിയായിട്ടാണ്, മൊത്തം എടുക്കാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അവൻ്റെ കൂടെ പോകാം. ഇങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ലല്ലോ. ഗൈസ്, ഗൈസ്, എനിക്ക് തോന്നുന്നു അവൻ പറക്കാൻ വേണ്ടി പോവാന്ന് തോന്നുന്നു. എലക്ട്രിക്ക് അപ്പം ഗൈസ്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോയിട്ടുണ്ട്. ഈ
പേട്ടത്തിലെ സെർവറിൽ നിന്ന് പോയില്ലെങ്കിൽ പണി വാളും കേസ്, ഇല്ലാണെങ്കിൽ ഈ എപ്പിസോഡ് വെറുതെ ആവും. അപ്പോൾ ഇവൻ പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അവൻ അവിടെ നിൽക്കണുണ്ട്. ഇനി രാവണന്റെ വരവാണ്. ഫ്രണ്ട്സ്, നമ്മുടെ പ്രാങ്ക് സക്സസ്ഫുള്ളായി. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ഇനി ആ സർവറിൽ കയറുമ്പോൾ ബ്ലിങ് എന്നിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാണ്. എന്തായാലും ഇപ്പോൾ വീഡിയോ അവസാനിക്കാറായി, എന്തായാലും ഇപ്പോൾ തീരും. ഷോ പെട്ടെന്ന് പെട്ടെന്ന്. അപ്പോൾ ഗൈസ്, അപ്പോൾ സംഭവം നമ്മളവിടെ എത്താറായി, അപ്പോൾ തന്നെ എത്തും. എന്നിട്ട് ഡ്രോഡി പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പിരിഞ്ഞേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം എങ്ങനെ, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ. എനിക്ക്